ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. 2 കിലോ വരുന്ന ഒരു കേക്കാണ്. ഇതിനു മുൻപേ 1 കിലോ വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml ഒരു കപ്പാണ്. അതിൽ 2 കപ്പ് മൈദ എടുക്കാം. ഈ അരിപ്പയിൽ വെച്ച് തന്നെ നന്നായി മിക്സാക്കി അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കണം. കൊക്കോ പൗഡർ അധികമാവാനും പാടില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം. ഇവയൊക്കെ കൂടി ഈ അരിപ്പയിൽ നിന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി മിക്സാക്കി അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറൊക്കെ ഒന്ന് നന്നായി മിക്സായി വരട്ടെ. ഇതിപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി സ്പോഞ്ച് കേക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും 1 മണിക്കൂർ മുൻപേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന ടൈമിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഈ ബട്ടർ. ബട്ടർ ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 1 കപ്പിൽ 2 കപ്പ് പൗഡേർഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് അല്പാൽപമായി ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുള്ള വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അല്പാൽപമായി ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ടൊരു സ്പെഷ്യൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. സ്പെഷ്യൽ വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ബീറ്റായി കിട്ടും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ബീറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാണ് വേണ്ടത്. 4 മുട്ടയാണ് ഈ കേക്കിലേക്ക് വേണ്ടി എടുക്കുന്നത്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പെഷ്യൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടൊന്ന് ബീറ്റായി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം.
ഇതിപ്പോൾ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യാം. ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ മുട്ട കൂടി ആഡ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നാലാമത്തെ മുട്ട കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ മിക്സി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ആക്കാൻ പാടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇതിലിട്ടിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സി ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യാണ് വേണ്ടത്. റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു സോസ് പാനിലേക്ക് മാറ്റാം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ സോസ് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മാറ്റാം. സോസ് പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 50 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 6 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. നന്നായി സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. 100 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ നല്ല മധുരമുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളെടുത്ത ക്രീമിൽ മധുരമില്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും ഒന്ന് നന്നായി മിക്സായി വരുന്നത് വരെ മിക്സാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് മിക്സായി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ടും വേറെ വേറെ മിക്സാക്കി എടുക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ക്രീം ഒരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് വെക്കാം. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് ക്രീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട്.
ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വന്നിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ആ കേക്കിന്. ഈ കട്ട് ചെയ്ത പോർഷൻ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഒന്നാമത്തെ ലെയർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ മൂന്ന് ലെയറാക്കി കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിംഗ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായി കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഈ ക്രീമിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീം ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. ആ ഫസ്റ്റ് ലെയർ കവറാകുന്ന വിധത്തിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആ ലെയർ കവറാകുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഒന്ന് വെറ്റാകുന്നത് വരെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ക്രീം ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് വെറ്റാകുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്രം കോട്ടിംഗ് പോലെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് ഒന്ന് നന്നായി ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ക്രീം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലും സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു സ്ക്രൈപ്പറും പാലറ്റ് നൈഫും ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ പോർഷൻ ഒരു മിക്സിയിലിട്ട് ഫൈനാക്കി പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബൗൾ വെക്കുമ്പോൾ കേക്കിൻ്റെ സെൻറ്ററിലാവില്ല, അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. അതിന് ചുറ്റും മാത്രം ആവുകയുള്ളൂ. കേക്കിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബൗളെടുത്ത് മാറ്റാം. ബൗള് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയാണ്. കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് ഒരു ബോർഡറും വരച്ച് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഐഡിയക്കും താല്പര്യത്തിനും അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 2 കിലോ വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഹോം മെയ്ഡ് കേക്കിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.